സ്വയം തൊഴിലെന്ന രീതിയിൽ നടത്തുന്ന ഓൺലൈൻ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ദ്രോഹ നടപടികൾ സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കോട്. അനർഹർക്ക് പോലും ആനുകൂല്യം നൽകുന്ന സർക്കാർ ഓൺലൈൻ സ്ഥാപന നടത്തിപ്പുകാരെ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും രാജൻ പൈക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവ കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ സമയത്തിന് നിറവേറ്റാൻ സാധ്യമല്ല. സ്വയം തൊഴിലെന്ന നിലയ്ക്കാണ് നിരവധി പേർ ഓൺലൈൻ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. എന്നിട്ടും ഇത്തരം സ്ഥാപനങ്ങളെ സർക്കാർ ദ്രോഹിക്കുകയാണ്. ഇതിനു പിന്നിൽ ഒരു സംഘടനയാണ്. സ്വന്തം പണം മുടക്കി തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്തത് അംഗീകരിക്കാനാവില്ല. ഓൺലൈൻ സ്ഥാപന ഉടമകൾക്കായി പേപ്പർ സബ്സിഡി, ക്ഷേമനിധി തുടങ്ങിയവ നടപ്പിലാക്കണമെന്നും രാജൻ പൈക്കോട് ആവശ്യപ്പെട്ടു. സ്വയാധ്യത മൂലധനം ഉണ്ടാക്കിക്കൊണ്ട് സ്ഥാപനങ്ങൾ ആരംഭിച്ച് പൊതുജനങ്ങളുമായി ഇത്രയധികം ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അസംഘടിത മേഖലയിൽ നിലനിൽക്കുന്ന ഈ വിഭാഗത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായങ്ങളും ലഭ്യമാകുന്നില്ല എന്നത് മാത്രമല്ല, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേമനിധി പോലുള്ള ആനുകൂല്യങ്ങൾ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്ഥാപനം നടത്തുന്നവർക്കും ലഭ്യമാക്കുക, ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകേണ്ട സബ്സിഡികൾ, അനർഹമായവർക്ക് പോലും സബ്സിഡികൾ നൽകുന്ന സംസ്ഥാനത്ത് അർഹമായ ഈ വിഭാഗത്തിന് യാതൊരുവിധ സബ്സിഡികളും നാളെ ഇതുവരെ ലഭ്യമാകുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി സൽമാഭായി, ജില്ലാ പ്രസിഡന്റ് സൈലാവുദ്ദീൻ, ശരത്, ഷാഹുൽ ഹമീദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.